പത്ത് 300 കൊല്ലം മുമ്പുള്ള ഒരു രാജാവിന്റെ കാലത്ത് നടന്ന പൈസയാണ് ഇത്. ഇതാണോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് തരുന്നത്? എന്ത് 300 കൊല്ലം ഇന്നലെ വാങ്ങിപ്പോയ പൈസയോ? ചർച്ചയായി, ചർച്ചയായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവരെ പറ്റി അന്വേഷണം നടന്നു. മതില് പൂർണ്ണമായി പൊളിച്ചു. പൊളിച്ചു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നൊരു ഏട് കിട്ടി. ഏട് വായിച്ചു നോക്കുമ്പോ ഇവരെ പേരുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഇവര് ജീവിച്ച കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലുള്ള രാജാവിന്റെ പേരുണ്ട്. ഔലിയാക്കളെ ചരിത്രം നഷ്ടപ്പെട്ടാ പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ അവരെ ചരിത്രങ്ങൾ എഴുതി വെക്കുന്നത്? അതല്ലേ മൗലിദും, അതല്ലേ മാലയും ഒക്കെ? ഇരിക്കട്ടെ സഹോദരന്മാരെ, ചരിത്രം പൂർണ്ണമായി ലഭിച്ചു. അങ്ങനെ അന്നുള്ള രാജാവിന് വിവരമറിയിച്ചു. ആ രാജാവ് അതാളുകളിൽ കൂട്ടി വന്നു. വിവരം കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തന്നെ. 309 കൊല്ലം ഒരേ കിടത്തം കിടന്നിട്ട് അള്ളാഹു തആല സംരക്ഷണം നൽകിയില്ലേ? അള്ളാഹു തആല അവരെ രണ്ടാമതും അതാ ഇവിടെ എഴുന്നേൽപ്പിച്ചില്ലേ? ഈ സംഭവം കണ്ടപ്പോ രാജാവിന് വലിയ സമാധാനമായി പോയി. ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വളരെ സഹായകമായി പോയി. ഈ നീണ്ട ചരിത്രം, ഈ ഔലിയാക്കളെ ചരിത്രം, ഔലിയാക്കളെ സ്നേഹിച്ചു കൂടെ കൂടിയ നായയുടെയും ചരിത്രം. ആ നായ, പണ്ഡിതന്മാര് പലരും പറയുന്നു, നാളെ ഔലിയാക്കളെ അതാ സ്വർഗത്തിൽ കടക്കുന്ന സമയത്ത് ഈ നായയും അവരെ സ്നേഹിച്ചു കൂടെ കൂടിയ കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വരെ മുഹസ്സിനികൾ പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് കിട്ടിയ സ്ഥാനമാണ് നായക്ക്. ഖുർആൻ ആ നായയെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണാറില്ലേ ചില ആളുകൾ അസ്മാഇന്റെ പണിക്കാർ എന്ന് പറയുന്ന ആളുകൾ, അതിൽ ഏകദേശവും തട്ടിപ്പുകാരാണെന്ന് ഞാൻ ഇടക്കൊന്ന് പറയട്ടെ. 98% അതിൽ തട്ടിപ്പുകാരാണ്. എന്നാലും കാര്യവിവരമുള്ള ചില അസ്മാഇന്റെ ചികിത്സകൾ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ചില ചികിത്സകൾ ഉണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇബ്രാഹിം എന്നത് എഴുതിയിട്ട് തൊപ്പിയിൽ വെച്ച് കൊടുത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന്റെ തലവേദന മാറ്റിയ സംഭവം പറഞ്ഞില്ലേ? അല്ല മാറ്റാൻ വേണ്ടി അത് കാരണമായില്ലേ? അതുപോലെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാൻ ഇബ്രാഹിം എന്ന് ചൊല്ലിയിട്ട് കുടിച്ചപ്പോ വിഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഏത് ശൈത്താനും പറക്കുകയില്ലേ? അപ്പൊ ആസ്മാ കൊണ്ട് ശൈത്താൻ ഓടിക്കളയും. പക്ഷെ അത് അള്ളാഹുവിന്റെ പേരായിരിക്കണം. പക്ഷെ അതിന്റെ പേരിൽ ഒരു വിവരവും ഇല്ലാതെ പണം പിടുങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. 98% ഞാൻ പറഞ്ഞു, കൂടിപ്പോയ 95% ഏകദേശവും പണം പിടുങ്ങാൻ കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന ആസ്മാകാരുടെ അടുക്കലൊക്കെ പാഞ്ഞും പോയിട്ട് നേരം പോക്കരുതേ ഉമ്മമാരെ, എവിടെയെങ്കിലും ഒരാളുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് പോയി ഉള്ള പണങ്ങളൊക്കെ കൊടുത്തു കളയരുതേ ഉമ്മമാരെ. ഈ നാദാപുരത്ത് വെച്ചുണ്ടായ ഒരു സംഭവം പറയാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയട്ടെ. നാദാപുരത്തുള്ള ഒരു തങ്ങളല്ലേ ഈ ഇവിടെ തിരുവമ്പറമ്പിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് ചക്കരക്കല്ലിൽ. അവിടെ ചക്കരക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വലിയാളെന്ന് പറയുന്ന മനുഷ്യന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട് 10,000 ഉറുപ്പികയിലേ വാങ്ങിക്കൊടുത്തത്. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആരോഗ്യം നശിച്ചിട്ട് അവസാനം മുഴുവനും തകർന്നപ്പോ ഈ പാവപ്പെട്ട എന്റെ സമീപത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അദ്ദേഹത്തെ മന്ത്രിച്ച് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ രോഗം മാറിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ. അനുഭവിച്ച ആളുകൾ ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ പേരൊന്നും പറയത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ തങ്ങളായാലും ശരി മുസ്ലിയാരായാലും ശരി കാണുന്ന കള്ളന്മാരുടെ അടുക്കലേക്ക് പണം പിടുങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്ന കക്ഷികളുടെ പിന്നാലെ എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതെന്നും ഏതാണ് കള്ളത്വരീക്കത്ത് ഏതാണ് ശരിയായ ത്വരീക്കത്തെന്നറിയാതെ ഔലിയാ പട്ടം ചമഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ പറ്റിക്കുന്നവരുടെ പിന്നാലെ പോയി നിങ്ങൾ ആരും കുടുങ്ങിപ്പോകരുതെന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാനിപ്പോൾ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. മാന്യ മുസ്ലിം സഹോദരന്മാരെ, അസ്മാവ് കൊണ്ട് ചികിത്സയുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. അത് അസ്മാവുകൾ തന്നെയായിരിക്കണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആഖ്യാതാക്കൾ പറഞ്ഞില്ലേ ഈ 7 ഔലിയാക്കളുടെ പേരുകൾ അത് ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ ആ എഴുതി വെക്കുന്ന വീടിന് വല്ല കാവലും വല്ല കൊടുക്കുമെന്ന് സഹാബത്തിൽ നിന്ന് തന്നെ വന്ന റിപ്പോർട്ട് തഫ്സീറിന്റെ കിതാബുകളിൽ ഉണ്ടല്ലോ. ആ 7 ഔലിയാക്കളെ പേരുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കതിന്റെ വട്ടത്തിൽ അതിന്റെ മധ്യത്തിൽ എഴുതി വെച്ച് ചിലപ്പോൾ കാണാം. അത് ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിയ നായയുടെ പേരാണ് കേട്ടോ. മഹാന്മാരുടെ കൂടെ ചേർന്നതിനാൽ ആ നായയുടെ പേരിലും ബറക്കത്ത് തന്നെ, മഹാന്മാർക്കും ബറക്കത്ത് തന്നെ. അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സൂറത്തുൽ കഫിൽ പരാമർശിക്കപ്പെട്ട ഈ പ്രധാനപ്പെട്ട 7 ഔലിയാക്കൾ ഉണ്ടല്ലോ. ആ ഔലിയാക്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, അള്ളാഹുവേ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമെന്നാണ്.
ഈ അനുഗ്രഹം കറാമത്താണ്. അപ്പൊ കറാമത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതുപോലെ സഹോദരന്മാരെ, വദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അതേ അത് യഥാർത്ഥത്തിൽ മുഅ്ജിസത്തിന്റെ സംഭവമാണ്. അപ്പൊ മുഅ്ജിസത്ത് കറാമത്തുകൾ പ്രത്യേകമായ റഹ്മത്തിൽ പെട്ടതാണ്, പ്രത്യേകമായ റബ്ബിന്റെ റഹ്മത്തിൽ പെട്ടതാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ ഈ വിഷയം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുൽ അളം അല്ലാഹ് എന്നതാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ പടച്ചവന്റെ പേരുകളിൽ ചില പേരുകൾ, അത് പറഞ്ഞ് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന പേരുകളുണ്ട്, അതിനും ഇസ്മുൽ അളം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് റഹ്മാൻ റഹീം എന്ന പേര്. അതുകൊണ്ട് തന്നെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅലം ഫീ ഹാതൈനിൽ ആയതൈനി വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വർറഹ്മാനുർ റഹീം വഖൗലിഹി തആല അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അർറഹ്മാൻ അർറഹീം എന്ന പേര്, ഹയ്യുൽ ഹയ്യുൽ ഖയ്യൂം എന്ന പേര്, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന പേര്. ആ പേരുകൾ ദുആയിൽ കൊണ്ടുവന്നാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പേരുകളാണ്. ഇസ്മുൽ അളം എന്ന പേരിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന പേരുകൾ എണ്ണിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും എണ്ണിയിട്ടുണ്ട്. ഇതുപോലെ റബ്ബ് എന്ന പേര്, ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ കുറിച്ച് നാളെ പറയാനുണ്ടല്ലോ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് എന്ന പേരും വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഉണ്ടല്ലോ, ഇദാ ഖാല അൽഅബ്ദു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി ഖാല അല്ലാഹു തആല ലബ്ബൈക അബ്ദി സൽതൂത, ഒരടിമ യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ വിളിച്ചാൽ, റബ്ബേ 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 എന്നിങ്ങനെ വിളിച്ചാൽ, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ വിളിച്ചാൽ അല്ലാഹ് പറയും ലബ്ബൈക അബ്ദി, അടിമയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, സൽതൂത നീ ചോദിച്ചോ തരാമല്ലോ എന്ന് അല്ലാഹ് പറയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ റബ്ബ് എന്ന പേരും ദുആ ചെയ്യുമ്പോൾ വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന റബ്ബാണ് പേരാണ്. ഇനി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, കഴിയുന്നതും തമ്പുരാനെ എന്ന് വിളിക്കാതിരിക്കലാണ് നല്ലത്. അള്ളാഹുവിനെ തമ്പുരാനെ എന്ന് വിളിച്ചാൽ തെറ്റാണെന്ന് നിങ്ങൾ ആരും പോയി ഫത്വയൊന്നും കൊടുക്കണ്ട. പക്ഷെ കഴിയുന്നതും അത് വിളിക്കാതിരിക്കലാ നല്ലത്. അള്ളാഹുവിന്റെ പേര് വിളിക്കുമ്പോ ഖുർആനിലും ഹദീസിലും വന്ന പേര് വിളിക്കുന്നതാണ് ഈ എത്രയോ മഹത്വമുള്ളത്. അതാണ് ഉത്തരം കിട്ടാൻ കാരണമാകുന്നത്. തമ്പുരാൻ എന്നും തമ്പുരാട്ടി എന്നൊക്കെ സൃഷ്ടികളെ സംബന്ധിച്ചും പറയുന്ന പേരുകളാണല്ലോ, അതിന്റെ പുറമേ അത് ഖുർആനിലും ഹദീസിലും വന്ന പേരല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും വന്ന പേര് ദുആയുടെ ഇടയ്ക്ക് റഹ്മാനേ റബ്ബേ കരീമേ ജവാദേ അല്ലാഹ് എന്നിങ്ങനെയുള്ള പേരുകൾ വിളിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പേരുകൾ വല്ലാത്ത മഹത്വമുള്ളത് തന്നെ, അല്ലാഹുവിന്റെ റഹ്മത്ത് അതിവിശാലം തന്നെ. ജഅലല്ലാഹു റഹ്മത്ത മിയത്ത ജുസ്ഇൻ, അല്ലാഹു റഹ്മത്തിനെ നൂറോഹരി ചെയ്തു, ഫംസക ഇൻദഹു തിസ്അതം വതിസ്ഇൻ, 99 അല്ലാഹുവിടെ പിടിച്ചു വെച്ചു എന്റെ ഖിയാമത്ത് നാളിൽ റഹ്മത്ത് ചെയ്യാനാണ്. എന്നാൽ അല്ലാഹു ജല്ല ജലാലു ഒരു റഹ്മത്ത് ഈ ഭൂമി ലോകത്തിറക്കി, ആ കാരുണ്യം കൊണ്ടാണ് ഉമ്മമാര് മക്കളോട് കാരുണ്യം ചെയ്യുന്നത്, ആ കാരുണ്യം കൊണ്ടാണ് എല്ലാ കാരുണ്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവന്റെ സൃഷ്ടികൾ ഇവിടെ കാണിക്കുന്ന എല്ലാ കാരുണ്യങ്ങളും. എല്ലാ കാരുണ്യത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു തന്നെ. ആ റഹ്മാനും റഹീമുമായ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച്, പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ലയിച്ച്, അല്ലാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി, അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു തീർക്കുന്നു. വുദു എടുക്കുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, വീട്ടിൽ കടക്കുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, വാഹനം കയറുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, ഉമ്മമാരെ വാതിലടക്കുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, ഭക്ഷണവും വെള്ളവും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹ് സുന്നത്താണ്, ചെരുപ്പ് ധരിക്കുമ്പോൾ വസ്ത്രം അതേ